നമസ്കാരം. എഫ് ഐ ആറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പത്തനംതിട്ടയിൽ ഇന്ന് വാഹനാപകടത്തിൽ പൊളിഞ്ഞത് ഒരു കുടുംബത്തിലെ 4 പേരടക്കം 5 ജീവനുകളാണ്. സ്വകാര്യ ബസ്സുകളുടെ പാച്ചിലിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 40 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ബസ് മുതലാളിമാരുടെ ചില താല്പര്യങ്ങൾ ഇത്തരത്തിൽ ബസ്സുകൾ കൊലവിളി നടത്തിപ്പോയാൻ കാരണമാകുന്നുണ്ടെന്ന് പത്തനംതിട്ട ബ്യൂറോയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിമൽ ജിനാഥ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് FIR ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമിയുടെ ആത്മഹത്യാ ഭീഷണി. ഇഷ്ടഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് പരാതി. ജയിലിൽ നിരാഹാര സമരവും തുടങ്ങി. മധ്യപ്രദേശിൽ IPS ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ്. സംഭവം ആസൂത്രിതമാണെന്ന് കൊല്ലപ്പെട്ട നരേന്ദ്രകുമാർ സിംഗിന്റെ കുടുംബം. ഹോളി ആഘോഷിക്കാൻ ആഗ്രയിലേക്ക് പോയ നവദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഗുർഗാവ് സ്വദേശികൾ. വാഹനാപകട കേസിൽ ബോളിവുഡ് താരം ജോൺ എബ്രഹാമിന് ജാമ്യം. അപകടം നടന്നത് 6 വർഷം മുമ്പ്. സൗമ്യവധ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി ജയിലിൽ നിരാഹാര സമരം തുടങ്ങി. ഇഷ്ടഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് നിരാഹാരമിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഗോവിന്ദച്ചാമി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇയാൾ ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയിരുന്നു. FIR ടോപ്പ് സ്റ്റോറി. ജയിലിലെ പതിവ് ഭക്ഷണങ്ങൾ പോരാ. രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, വൈകിട്ട് പൊറോട്ടയും ഇറച്ചിയും. ഇതാണ് ഗോവിന്ദച്ചാമിയുടെ ഡിമാൻഡ്. വലിക്കാൻ കഞ്ചാവ് വേണമെന്നും ജയിൽ സൂപ്രണ്ടിന് തമിഴിൽ എഴുതി നൽകിയ അപേക്ഷയിൽ ഗോവിന്ദച്ചാമി ആവശ്യപ്പെട്ടിരുന്നതായി അറിയുന്നു. ഇവ നൽകാൻ നിർവാഹമില്ലെന്ന് ജയിൽ അധികൃതർ അറിയിച്ചതോടെയാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ബന്ധുക്കൾക്ക് സന്ദർശിക്കാനുള്ള സൗകര്യാർത്ഥം തന്നെ വിയൂർ ജയിലിലേക്ക് മാറ്റണമെന്ന് ഗോവിന്ദച്ചാമി നേരത്തെ അപേക്ഷിച്ചിരുന്നു. ഈ ആവശ്യവുമായി കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ യൂണിഫോമിൽ അധികൃതർ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുണ്ടിനു പകരം ട്രൗസറാണ് ഗോവിന്ദച്ചാമിക്ക് ധരിക്കാൻ നൽകിയിട്ടുള്ളത്. ഒപ്പം ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്ന സെല്ല് CCTVയിലൂടെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി വാർഡന്മാരുമായി കലഹിച്ചു കഴിയുന്ന ഗോവിന്ദച്ചാമി മനോവൈകല്യമുണ്ടെന്ന് നടിച്ച് ശിക്ഷയിൽ ഇളവ് നേടാനുള്ള ശ്രമം നടത്തുകയാണെന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധികൃതരിൽ ചിലരെങ്കിലും കരുതുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ഹോളി ആഘോഷിക്കാൻ ആഗ്രയിലേക്ക് പോയ നവദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുർഗാവ് സ്വദേശികളായ പുനീതും വർഷയുമാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ February 10 ചാർട്ടേഡ് അക്കൗണ്ടന്റായ പുനീത് ഗുപ്തയുടെയും ഫാഷൻ ഡിസൈനറായ വർഷയുടെയും വിവാഹം. മധുവിധുവിന്റെ നല്ല നാളുകൾ ആഘോഷിച്ചു വരവേ ദാമ്പത്യ ജീവിതത്തിലെ ആദ്യ ഹോളി അവിസ്മരണീയമാക്കാൻ അവർ ആഗ്രയിലേക്ക് തിരിച്ചു. ആഗ്രയിലെ കൺവാർ കോളനിയിൽ പുനീത് ഗുപ്തയുടെ അച്ഛന്റെ വീടുണ്ട്. അവിടെ ഹോളി ആഘോഷിക്കാനായിരുന്നു തീരുമാനം. നിറങ്ങളിൽ കുളിച്ച ദമ്പതികൾ വൃത്തിയാകാനായി കുളിമുറിയിൽ കയറി. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും പുറത്തു വരാത്തതിനാൽ വീട്ടുകാർ വാതിൽ തകർത്ത് അകത്തു കയറി നോക്കുമ്പോൾ രണ്ടുപേരും അബോധാവസ്ഥയിലായിരുന്നു. ഉടനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ദേഹത്ത് മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. FIR-ൽ നിന്ന് നടന്ന മറ്റു പ്രധാന വാർത്തയിലേക്ക്. മധ്യപ്രദേശിൽ IPS ഉദ്യോഗസ്ഥൻ നരേന്ദ്രകുമാർ സിംഗിനെ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അനധികൃത ഖനനം തടയുന്നതിനിടെ ഇന്നലെയാണ് നരേന്ദ്രകുമാർ സിംഗ് കൊല്ലപ്പെട്ടത്. സംഭവം ആസൂത്രിതമാണെന്ന് നരേന്ദ്രകുമാർ സിംഗിന്റെ കുടുംബം ആരോപിച്ചു. യുവ IPS ഉദ്യോഗസ്ഥനായ നരേന്ദ്രകുമാർ സിംഗ് ഇന്നലെയാണ് മധ്യപ്രദേശിലെ മൊരേനയിൽ കൊല്ലപ്പെട്ടത്. ഉച്ചയ്ക്ക് 1 മണിക്ക് അനധികൃത ഖനനം തടയാനായി പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് നരേന്ദ്രകുമാറിന്റെ കൊലപാതകം. 30-കാരനായ നരേന്ദ്രകുമാർ ബൺമോർ സബ് ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പെട്രോളിങ്ങിനിടെ കല്ല് നിറച്ച ഒരു ട്രോളി നരേന്ദ്രകുമാർ കണ്ടു. ട്രോളി ഘടിപ്പിച്ചിരുന്ന ട്രാക്ടറിന്റെ ഡ്രൈവറിനോട് ഇത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ല. പിന്തുടർന്ന നരേന്ദ്രകുമാർ ജീപ്പ് ട്രാക്ടറിന് മുന്നിൽ നിർത്തിയ ശേഷം ഇറങ്ങി നിന്നു. എന്നാൽ ട്രാക്ടർ മുന്നോട്ട് നീക്കിയ ഡ്രൈവർ നരേന്ദ്രകുമാറിനെ ഇടിച്ചിട്ട ശേഷം ഓടിച്ചു പോവുകയായിരുന്നു. നരേന്ദ്രകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉത്തർപ്രദേശിലെ മധുരയിൽ നടന്നു. IAS ഉദ്യോഗസ്ഥയായ മധുരണി തെവാതിയാണ് നരേന്ദ്രകുമാറിന്റെ ഭാര്യ. നരേന്ദ്രകുമാറിന്റെ കൊലപാതകത്തെക്കുറിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് നരേന്ദ്രകുമാർ സിംഗിന്റെ കുടുംബം ആരോപിച്ചു. ഖനന മാഫിയയാണ് കൊലപാതകത്തിന് പിന്നിൽ. ഖനന മാഫിയയ്ക്ക് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഉണ്ടായിരുന്നു.
നരേന്ദ്രകുമാർ സിംഗിന്റെ നീക്കങ്ങൾ ലോക്കൽ പോലീസ് ഖനന മാഫിയയ്ക്ക് ചോർത്തിയെന്നും പിതാവ് കേശവദേവ് പറയുന്നു. ആസൂത്രിതമായ കൊലപാതകമാണിതെന്നും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾ തൃപ്തികരമല്ലെന്നും നരേന്ദ്രകുമാറിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. എന്നാൽ എല്ലാ കാര്യങ്ങളും ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ തെളിയുമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രതികരിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ആസൂത്രിതമായ കൊലപാതകമാണിതെന്ന് തെളിഞ്ഞിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാർ പറയുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഖനി മാഫിയയ്ക്കും BJPക്കും തമ്മിലുള്ള ബന്ധത്തിന് ഉദാഹരണമാണ് ഈ സംഭവമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വാഹനാപകട കേസിൽ ബോളിവുഡ് താരം ജോൺ എബ്രഹാമിന് ജാമ്യം. മുംബൈ ഹൈക്കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. April 2006 ജോൺ എബ്രഹാമിന്റെ ബൈക്കിടിച്ച് രണ്ട് കാൽനട യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് കീഴ്ക്കോടതി നേരത്തെ ജോൺ എബ്രഹാമിനെ 15 ദിവസം തടവിന് ശിക്ഷിച്ചിരുന്നു. വിധിക്കെതിരെ താരം നൽകിയ അപ്പീൽ ഇന്ന് മുംബൈ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ജാമ്യത്തുകയായി 20,000 രൂപ കെട്ടിവയ്ക്കണം. 6 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം. ഈ വിധിക്കെതിരെ ജോൺ എബ്രഹാം നൽകിയ അപ്പീലാണ് മുംബൈ ഹൈക്കോടതി അംഗീകരിച്ചത്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് മുക്കത്ത് മണൽ മാഫിയ പോലീസിനെ ആക്രമിച്ചു. അനധികൃതമായി മണൽ കടത്തിയ ലോറി തടയാൻ ശ്രമിച്ചപ്പോൾ ടിപ്പർ ലോറി പോലീസിന്റെ ജീപ്പിലിടിക്കുകയായിരുന്നു. നിസ്സാര പരിക്കുകളോടെ ഒരു SIയും പോലീസ് ഡ്രൈവറും രക്ഷപ്പെട്ടു. മണൽ മാഫിയ പോലീസുകാരെ ലോറി ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അരീക്കോട് ഭാഗത്ത് നിന്ന് മണലുമായി എത്തിയ ടിപ്പർ ലോറിയെ പോലീസ് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. ASI കോരുവും ഡ്രൈവർ നാസറും ചേർന്ന് പോലീസ് ജീപ്പിൽ മണൽ ലോറിയെ പിന്തുടരുകയായിരുന്നു. ഇതിനിടെ ലോറിയിൽ നിന്ന് മണലിറക്കാൻ ശ്രമം നടത്തി. ഇവരെ തടയാൻ ശ്രമിക്കുന്നതിനിടെ ലോറി മുന്നോട്ടെടുത്ത് പോലീസ് ജീപ്പിലിടിക്കുകയായിരുന്നു. ജീപ്പ് മറ്റൊരു വാഹനത്തിലിടിച്ചാണ് ASI കോരുവിനും ഡ്രൈവർ നാസറിനും പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല. കൊലപാതക ശ്രമമാണ് നടന്നതെന്ന് താമരശ്ശേരി DSP ജേസൺ കെ അബ്രഹാം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടിപ്പർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലോറിയിലുണ്ടായിരുന്ന രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി തിരച്ചിൽ നടക്കുന്നതായി പോലീസ് പറഞ്ഞു. മണൽ മാഫിയയുടെ പ്രവർത്തനം ശക്തമായ മേഖലയാണ് മുക്കം. നേരത്തെയും ഇവിടെ മണൽ മാഫിയ പലതവണ പോലീസിനെ ആക്രമിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വ്യാജ പാസ്പോർട്ടുമായി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇറാൻകാരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി. ഒരു സ്പാനിഷ് യുവതിയുടെ നഷ്ടപ്പെട്ടുപോയ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇറാനിലെ ടെഹ്റാൻ സ്വദേശി ഇസ്ഹാൻ നജാദിനെയാണ് എമിഗ്രേഷൻ അധികൃതർ പിടികൂടിയത്. കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകാനെത്തിയ ഇയാളുടെ കയ്യിൽ ഡെൻമാർക്ക് പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സംശയം തോന്നിയ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പാസ്പോർട്ടിന്റെ പകർപ്പ് ദില്ലിയിലെ റോയൽ ഡാനിഷ് എംബസിക്ക് അയച്ചു കൊടുത്തു. പാസ്പോർട്ട് വ്യാജമാണെന്ന എംബസിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയതോടെയാണ് ഇസ്ഹാനെ അറസ്റ്റ് ചെയ്തത്. MTech ബിരുദധാരിയായ ഇയാൾ ഹൈദരാബാദിലെ ഉസ്മാനിയ സർവകലാശാലയിൽ ഇംഗ്ലീഷ് പഠനത്തിനായി എത്തിയതാണ്. 10 മാസത്തെ കോഴ്സിന് ശേഷം ഇയാൾ അനധികൃതമായി ഇവിടെ താമസിക്കുകയായിരുന്നു. കാനഡയിലേക്ക് പോകുവാനായി ഇറാനിലുള്ള ഒരു സുഹൃത്ത് വഴി $6,000 കൊടുത്താണ് വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ചതെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ചെല്ലണം, അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കണം. അയാളുടെ നാട്ടിൽ അയാൾക്ക് തുറന്നു പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫ്രീഡം വളരെ കുറവാണ്, അവിടുത്തെ സിസ്റ്റം ഇവിടുത്തെ പോലൊന്നും അല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് വളരെ കൺട്രോൾഡ് ആണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാനഡയിലൊക്കെ പോകുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. കൂടുതൽ അന്വേഷണങ്ങൾക്കായി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇസാനെ നെടുമ്പാശ്ശേരി പോലീസിനെ കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പത്തനംതിട്ട കൂടലിൽ ഇന്ന് വാഹനാപകടത്തിൽ പൊളിഞ്ഞത് 5 ജീവനുകളാണ്. ഇവരിൽ 4 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അതിവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ 2 പേർ കുട്ടികളാണ്. ഇന്ന് വൈകുന്നേരം 3:30 അപകടമുണ്ടായത്. പുനലൂർ നെല്ലിപ്പള്ളി കരിമ്പിൻവിളവേറ്റിൽ ജലജ സദാശിവൻ ദമ്പതിമാരുടെ മകൻ സനിൽകുമാർ, മരുമകൻ സന്തോഷ്, സന്തോഷിന്റെ മക്കളായ 3 വയസ്സുകാരി നക്ഷത്ര, 9 മാസം മാത്രം പ്രായമുള്ള നിമിഷ, ജലജയുടെ ചേച്ചി ശാന്തമ്മ എന്നിവരാണ് മരിച്ചത്. ജലജയുടെ ബന്ധു ഇന്നലെ ഗുരുതരാവസ്ഥയിൽ കോടഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജലജയുടെ മകൾ സൗമ്യയും പരിക്കേറ്റ് ആശുപത്രിയിലാണ്. പ്രക്കാരത്തെ ബന്ധുവിന്റെ കുഞ്ഞിന്റെ പേരള ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പുനലൂരിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച ആപ്പയോട്ടയിൽ വയനാട് സ്വകാര്യ ബസ് ശൃംഖലയിലെ തുഫാൻ എന്ന ബസ് ഇടിച്ചു കയറുകയായിരുന്നു. സ്വകാര്യ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് കൂടൽ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ വയനാട് സ്വകാര്യ ബസ് ഇടിച്ച് 30 പേർക്ക് ജീവഹാനി നേരിട്ടെന്നാരോപിച്ച് നഗരത്തിൽ DYFI പ്രവർത്തകർ പ്രകടനവും നടത്തി. പ്രകടനത്തിൽ 4 ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി.
അതേസമയം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ പി വേണുഗോപാൽ അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് അടിയന്തര സഹായമായി 5000 രൂപ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. സ്വകാര്യ ബസ്സുകളുടെ പാച്ചിലിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 40 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സ്വകാര്യ ബസ് മുതലാളിമാരുടെ സ്വാധീനത്തിന് വഴങ്ങി അപകടകരമായ രീതിയിൽ ബസ്സോടിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇതിന് കാരണമെന്ന് പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. FIR ഫോക്കസ്. അമിത വേഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ്, മനുഷ്യജീവന് പുല്ല് വില പോലും കൽപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ജീവനക്കാർ. പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സർവീസുകളെപ്പറ്റി നാട്ടുകാരുടെ അഭിപ്രായം ഇങ്ങനെ. കൂടലിൽ വേണാട് ഗ്രൂപ്പിലെ സ്വകാര്യ ബസ്സിടിച്ച് ജീവൻ നഷ്ടമായത് ഒരു കുടുംബത്തിലെ 5 പേർക്കാണ്. ഇത് ആദ്യ സംഭവമല്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഈ ഗ്രൂപ്പിന്റെ ബസ്സിടിച്ച് 40 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. പെർമിറ്റില്ലാതെയും ഒരു പെർമിറ്റിന്റെ മറവിൽ നിരവധി സർവീസുകൾ നടത്തുകയും ചെയ്യുന്ന ബസ് മുതലാളിമാരുടെയും നാടാണ് പത്തനംതിട്ട. വ്യാജ നമ്പറുകളുമുണ്ട്. ഇതൊക്കെ RTO പോലീസ് അധികാരികൾക്കറിയാമെങ്കിലും മുതലാളിമാരുടെ നാലനക്കാശിന്റെ ചൂടറിയുന്ന ഉദ്യോഗസ്ഥർ ഒരു നടപടിക്കും മുതിരാറില്ല. പകരം ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രക്കാരന്റെ നെഞ്ചത്ത് കയറാനാണ് അവർക്ക് താല്പര്യം. പത്തനംതിട്ട നഗരത്തിലെ ഓടുന്ന വേനാട് എന്ന് പറഞ്ഞ സ്വകാര്യ വ്യക്തിയുടെ വണ്ടി, ഏകദേശം 40 വണ്ടി, 20 പെർമിറ്റും കൊണ്ടാണ് വണ്ടികൾ ഓടുന്നത്. അതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഈ നഗരത്തിലെ ഈ RTOയും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ദാരുണമായ ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിലക്കീർത്തില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ സമരമായിട്ട് DYFI പോകുമെന്നാണ് എനിക്ക് ഇത് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഭരണാധികാരികൾക്കും പണം നൽകി സ്വാധീനിച്ച് നിരത്തുകളിൽ അമിതവേഗവുമായി നാട്ടുകാരുടെ ജീവനെടുത്ത് കൊലയാളി ബസ്സുകൾ പായുമ്പോൾ ഇവരെ നേരിടാൻ ജനം തെരുവിലിറങ്ങേണ്ട സ്ഥിതിയാണ് ഇന്ന് പത്തനംതിട്ടയിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.